മനസ്സിൽ വിരിഞ്ഞ പൂക്കളും നിറങ്ങളും ക്യാൻവാസിൽ പകർത്തുകയായിരുന്നു സിദ്ധാർത്ഥ്. യാത്രകൾ ഏറെ ഇഷ്ടമുള്ള അവൻ പോയ വഴികളിലെ കൗതുകവും സ്നേഹവും തോന്നിയ സന്ദർഭങ്ങളെല്ലാം ഒരു ഫ്രെയിമിൽ ഒതുക്കി അവയ്ക്ക് നിറം പകർന്നു. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ശേഖരങ്ങളിൽ നൂറുകണക്കിന് ചിത്രങ്ങളുണ്ട്. അവയിൽ കൂടുതൽ മിഴിവേകുന്നവ മറ്റുള്ളവരെ കൂടി കാണിക്കാൻ കൊച്ചി ദർബാർ ഹാളിൽ ഒരു പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ കാഴ്ചകൾ മറ്റുള്ളവരെ കാണിക്കുകയാണവൻ. ഓരോ ചിത്രത്തിനും പറയാനുണ്ട് ഓരോ കഥകൾ. അത് അവൻ്റെ ജീവിതവുമായി ചേർന്നു പോകുന്ന കഥകളുമാണ്. അത് സ്വിമ്മിംഗ് പൂളിൽ പലരുടെ ഇൻസിഡൻസ്. അത് ഞാൻ സ്വിമ്മിംഗ് പഠിച്ചിട്ടുള്ളതാണ്. സാർ എടുത്ത് എറിയും വെള്ളത്തെ, എടുത്തെറിയും നീന്തും. ഇപ്പം ഞാൻ നന്നായി നീന്തും. അങ്ങനെ കണ്ടിട്ട് ഈ പടം വരച്ചത്. 2.5 വയസ്സിലാണ് സിദ്ധാർത്ഥിന് ഓട്ടിസം ബാധിച്ചെന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അതൊന്നും സിദ്ധുവിനെയും അമ്മയെയും അച്ഛനെയും തളർത്തിയില്ല. അമ്മ ജയശ്രീ വരയ്ക്കാറുള്ള ചിത്രങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട സിദ്ധാർത്ഥ് 2.5 വയസ്സ് മുതൽ വരയ്ക്കാൻ ആരംഭിച്ചു. അമ്മയുടെ കൈപിടിച്ച് പിന്നീട് നിറങ്ങളുടെ ലോകത്തേക്ക്. പടങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, അതിൻ്റെ പ്രൊപ്പോർഷൻസും എല്ലാം നോക്കി അതൊക്കെ അവൻ്റെ ഐഡിയാസാണ്. എല്ലാ സാധനങ്ങളും അവൻ്റെ മെമ്മറീസും അവൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഓരോ ഈവൻസും അതൊക്കെയാണ് അവൻ ചിത്രീകരിക്കുന്നത്. നമ്മളുടെ ആരുടെയും ഇൻഫ്ലുവൻസൊന്നുമില്ല. ചിത്രരചനയ്ക്ക് പുറമെ വായനയും സംഗീതവും വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളുമെല്ലാം ഇഷ്ടവിനോദമാണ് ഈ 11-ാം ക്ലാസ്സുകാരന്. എറണാകുളം ചോയ്സ് സ്കൂളിലെ അധ്യാപകരും കുട്ടികളുമെല്ലാം ഏറെ പ്രിയപ്പെട്ടതാണ് സിദ്ധാർത്ഥിന്. അതെല്ലാം അവൻ്റെ വരകളിലും പ്രതിഫലിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ ഡോക്ടർ മുരളി തുമ്മാരുകുടിയുടെയും ഡോക്ടർ ജയശ്രീയുടെയും മകനാണ് സിദ്ധാർത്ഥ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.